Welcome to my channel. ഇനി ഞാനൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാം പഴയകാല പലഹാരമായ അരിയുണ്ടയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഒരു മൂന്നേ മൂന്ന് ചേരുവകൾ വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു ആറ് ഉണങ്ങിയ തേങ്ങ അല്ലേ, കൊട്ടത്തേങ്ങ എന്നൊക്കെ കേട്ടോ ഞങ്ങളെ നാട്ടിൽ പറയുക, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചെറിയ പീസായിട്ടൊന്ന് നന്നായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഈ വലുപ്പത്തിൽ നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയുടെ ചെറിയ ജാറില്ലേ, അതിലിട്ട് പൊടിച്ചെടുക്കുകയാണ്. പണ്ട് കാലത്തെല്ലാം ഞങ്ങൾ ഇത് ഉരലിലിട്ട് ഇടിച്ചാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അരിയോ അരിമണിയും തേങ്ങയും ശർക്കരയും എല്ലാം ഉരലിലിട്ട് ഇടിച്ചിട്ടാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റായിരുന്നു. അപ്പം അത്ര ടേസ്റ്റൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ തയ്യാറാക്കുമ്പോൾ. അപ്പം അങ്ങനെ ഞാൻ എല്ലാ തേങ്ങയും ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാന് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഏഴെട്ട് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അത് തിളപ്പിച്ച് ഇവിടെ ശർക്കര പാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഒരു മൂന്ന് കപ്പ് അരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അരിമണി വറുക്കില്ലേ, അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി പൊടിച്ചെടുക്കാം. അപ്പോൾ ഫുള്ള് എളുപ്പപ്പണിയാണ് കേട്ടോ. പണ്ടത്തെ കാലത്തെ നമ്മൾ ഇതെല്ലാം ഇടിച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിരുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് അരിപ്പൊടിയും തേങ്ങയും നന്നായിട്ട് തന്നെ കൈവച്ചൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ശർക്കര പാനി അത്യാവശ്യമൊക്കെ ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അരിയുണ്ടക്കുള്ള എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഇളക്കി കൊടുത്തൊന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം കേട്ടോ, കാഷ്നട്ടും നമ്മുടെ കപ്പലണ്ടി ഒക്കെ ചേർക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിത് വെറുതെ ഒരു ദിവസത്തിന് സിമ്പിളായിട്ട് തയ്യാറാക്കിയതാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.